എന്റെ പേര് ഇസാക്ക്. ഞാന് ബികോം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂറത്ത് നഹൽ, അതായത് തേനീച്ച നടത്തി വരുന്ന സൂറത്തിലെ 93-ാമത്തെ ആയത്തിലുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സ്വർഗത്തിലാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ നരകത്തിലാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു ആണ് പോസിറ്റീവ് സൈഡും കൊടുക്കുന്നത്, ഒരു മനുഷ്യന് വീക്ക് സൈഡും വീക്ക്നെസ് സൈഡും കൊടുക്കുന്നത്. എന്തുകൊണ്ട് അള്ളാഹുവിനെ എല്ലാവരും ഒരുപോലെ പടച്ചുകൂടാ, അല്ലെങ്കിൽ ഒരുത്തിന് വീക്ക് കൊടുത്തു, വീക്ക് ആ കമ്മി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും സ്വർഗത്ത് പോയിക്കൂടായിരുന്നല്ലോ? എന്ത് ബേസിക്കിലാണ്, അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ആ രണ്ട് സ്വർഗവും നരകുമുള്ള കാര്യങ്ങൾ? എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. സൂറത്തുൻ നഹലിൽ പടച്ച തമ്പുരാൻ പറയുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സ്വർഗത്തിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നവരെ നരകത്തിലും ആക്കുന്നു. പടച്ചവൻ തന്നെയാണ് മനുഷ്യർക്ക് എല്ലാ കഴിവും കൊടുക്കുന്നത്. മനുഷ്യനെ എങ്കിൽ പടച്ചവൻക്ക് എല്ലാവരെയും ഒരേപോലെ ആക്കിക്കൂടെ, എങ്കിൽ പടച്ചവൻക്ക് എല്ലാവരെയും നന്നാക്കിക്കൂടെ എന്നാണ് ചോദ്യം. ഇവിടെ ഒന്നാമതായി പടച്ചവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് സ്വർഗം നൽകുന്നത്. പക്ഷേ ആ ഉദ്ദേശത്തിന് ഉപോത്ബലകമായി എന്താണുള്ളത്, അത് നേരെ പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു ഉദ്ദേശം, ഇപ്പോ ഞാൻ ഒരു ഓട്ടോണമസ് കോളേജിലെ പ്രൊഫസറാന്ന് വിചാരിക്കുക, ഞാനാണ് മാർക്കിടുന്നത്. ഞാൻ പറയുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ജയിപ്പിക്കൂ, ഞാൻ ഉദ്ദേശിക്കാത്തവരെ തോൽപ്പിക്കും. ജയിപ്പിക്കണമെങ്കിൽ 60% മാർക്ക് വേണം. 60% താഴെ മാർക്കുള്ള ആളുകളെ തോൽപ്പിക്കും. ഞാൻ രണ്ടാമത് പറഞ്ഞത് മുഴുവൻ വെട്ടിയിട്ട് സാർ ഉദ്ദേശിക്കുന്നവരെ മാത്രം ജയിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് തോറ്റൊരാൾ എൻ്റെ അടുത്ത് വന്നാണ്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്താ ഞാൻ പറയുക? മറിച്ച് അവിടെ ശ്രദ്ധിക്കുക, അന്വേഷണം ചോദിക്കുക, അവിടെ ഈ ഉദ്ദേശിക്കുന്നത് അതിന് നിമിത്തം എന്താണ് എന്നും പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം നൽകുന്നത്. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നവർക്കാണ് അള്ളാഹു നരകം നൽകുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് നിമിത്തമായ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യരിൽ നിന്നാണ്. അവിടെയാണ് സൂറത്തിന്റെ അടുത്ത ചോദ്യം വരുന്നത്, എന്നാ മനുഷ്യരെ ഒരേ മാതിരി ആക്കിക്കൂടായിരുന്ന പടച്ചവനക്ക്? ആക്കാമായിരുന്നു, പക്ഷെ മനുഷ്യനാകൂല, അതാണല്ലോ കുഴപ്പം. മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ മൂക്കാണോ, നാക്കാണോ, കണ്ണാണോ? ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. ഇതില്ലാത്ത മനുഷ്യന്റെ അടുത്ത് വേറെ ഒരു ജീവിക്കില്ലാത്ത ഒരു സാധനവുമില്ല. ഭൗതികമായി മനുഷ്യന്റെ അടുത്ത് മാത്രമായി ഒന്നുമില്ല വേറൊരു ജീവിക്കുമില്ലാത്തത്. മനുഷ്യന്റെ സവിശേഷത അവന്റെ ഈ ഡിസ്ക്രിപ്ഷനാണ്. നന്മ തിന്മകൾ തേർതിരിച്ച് മനസ്സിലാക്കി അതിൽ നന്മ തിരഞ്ഞെടുത്തും തന്മ തിരഞ്ഞെടുത്തും ജീവിക്കാനുള്ള കഴിവാണ്, ആ സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ നാഗരികതകൾ പടക്കുന്നവനാകുന്നത്. അതുകൊണ്ടാണല്ലോ മനുഷ്യന് ഈ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഭയങ്കര വ്യത്യസ്തത ഉണ്ടാകുന്നത് മനുഷ്യന്റെ ലോകത്ത്. ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണല്ലോ ശാസ്ത്രം ഉണ്ടാകുന്നത്, കലയുണ്ടാകുന്നത്, അതേപോലെയുള്ള പുരോഗതിയെല്ലാം ഉണ്ടാകുന്നത് ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. ഈ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് മനുഷ്യന്റെ സവിശേഷത. മനുഷ്യൻ ഈ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ കാട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? കാട്ടിൽ എത്ര ജീവികൾ ജീവിക്കുന്നുണ്ട്. അവിടെ ഒരു 144 പാസ്സാക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ, ഒരു കർഫ്യൂ. അവിടെയും പരസ്പരം ജീവികൾ ജീവിക്കുന്നു. ഒരു ജീവി, ഒരു ഹോമോസാപ്പിയൻ എന്ന ഒരൊറ്റ ജീവിയാണ് ഭൂമിയിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ദശലക്ഷക്കണക്കിന് ജീവികളുണ്ട് വേറെ, അവർക്കിടയിൽ വല്ല ഇഷ്യൂ ഉണ്ടോ? എന്താ പ്രശ്നമില്ലാത്തത്? അവയെല്ലാം ഈ സ്വാതന്ത്ര്യം നൽകപ്പെടാത്ത രൂപത്തിൽ ജന്മനാ നൽകപ്പെട്ട കൃത്യമായ മാർഗരേഖകൾക്ക് അനുസൃതമായി മുന്നോട്ട് പോകുന്നവരാണ്. മനുഷ്യനതല്ല, മനുഷ്യന് ഈ സ്വാതന്ത്ര്യം നൽകി, ആ സ്വാതന്ത്ര്യപാട് എന്റെ സുഹൃത്ത് പറഞ്ഞ പ്രശ്നം. സ്വാതന്ത്ര്യം പഠിച്ചവർക്ക് നൽകാതിരിക്കാമായിരുന്നു, പക്ഷെ അപ്പോൾ മനുഷ്യനാകൂല, വേറൊരു കുരങ്ങ് വർഗം ഇത്രേ ഉണ്ടാവുള്ളൂ. മറ്റൊരു വർഗം ചിലപ്പോൾ ഈ കോലുണ്ടാവും, പക്ഷേ മനുഷ്യന്റെ സവിശേഷതകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പഠിച്ചവൻ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി, മാർഗദർശനവും നൽകി. മനുഷ്യൻ എല്ലായിടത്തും സ്വാതന്ത്ര്യം ഉണ്ട്, അവിടെ മാർഗദർശനം മനുഷ്യൻ ഉപയോഗിക്കണമുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുക, മനുഷ്യനാണ് ഏറ്റവും വലിയ എഞ്ചിനീയർ എന്ന് നമ്മൾ വിചാരിക്കണ്ടോ? അല്ല, ഒരുപാട് ജീവികളുടെ എഞ്ചിനീയറിങ് അറിയണേ,
ഒരുപാട് ജീവികളുണ്ട്. ബീവർ എന്ന ജീവി വളരെ സുന്ദരമായി എയർ കണ്ടീഷൻ ചെയ്ത റൂം വീടുണ്ടാക്കുന്ന ജീവിയാണ്. എയർ കണ്ടീഷൻ ചെയ്ത വീടുണ്ടാക്കുന്നു ബീവർ. പക്ഷേ എല്ലാ ബീവറിനും ഒരു ഒറ്റ എയർ കണ്ടീഷൻ ഉള്ളൂ, ഒറ്റ ടൈപ്പ് വീടുണ്ടാക്കാൻ അറിയുള്ളൂ. അതിപ്പോ മാത്രല്ല, ഒരേ ഒരു 5000 കൊല്ലത്തെ ബീവർ ഉണ്ടാക്കുന്ന വീട് തന്നെ ഇപ്പോഴുള്ള ബീവറും. ജന്മനാ നൽകപ്പെട്ട കഴിവാണ് അത്. അതുകൊണ്ട് അതിന് മാറ്റമില്ല, അത് കുഴപ്പമില്ല, അതിന് വ്യത്യാസമില്ല. എന്നാ മനുഷ്യനോ 5000 കൊല്ലത്തെ വീടാണോ? അപ്പോ നമ്മളെല്ലാരും വീട് ഒരേ മാതിരിയാണോ? അല്ല. ഈ വ്യത്യാസങ്ങൾ മുഴുവനും ഈ സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ്. പക്ഷെ ഈ വ്യത്യാസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ പഠിക്കുന്നു, നമ്മൾ അന്വേഷിക്കുന്നു, നമ്മുടെ പരിമിതി എത്രയാ നോക്കുന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, എൻ്റെ കയ്യിൽ 10 സെന്റ് ഭൂമിയുണ്ട്, അതിൽ 10 ലക്ഷം രൂപ കൊണ്ട് ഒരു വീടുണ്ടാക്കണം, അതിനുള്ള പദ്ധതി ഞാൻ ഉണ്ടാക്കുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഞാൻ വെക്കുന്നു, ഇത് എൻ്റെ സെലക്ഷനാണ്. ഇതേപോലെ നന്മതിന്മകളുടെ വിഷയത്തിലും പടച്ചവൻ എന്ത് നൽകി? നിനക്ക് സ്വാതന്ത്ര്യം നൽകി. പക്ഷേ പടച്ചവൻ പറഞ്ഞു, ഇതാ ഇന്നതെല്ലാം നന്മയാണ്, ഇന്നതെല്ലാം തിന്മയാണ്. നന്മയനുസരിച്ച് ജീവിച്ച നിനക്ക് ഇന്ന ഫലമുണ്ട്, ആത്യന്തികമായി സ്വർഗം നിനക്കുണ്ട്. തിന്മയനുസരിച്ചാണെങ്കിലോ നിനക്ക് ഇന്ന ഫലം പെടുന്നുണ്ട്, ആത്യന്തികമായി നരകമുണ്ട്. അപ്പോൾ ഇനി നിന്റേതാണ് സ്വാതന്ത്ര്യവും, നിനക്ക് ഉപയോഗിക്കാം. പഠിച്ചവനക്ക് എന്നാൽ ഈ സ്വാതന്ത്ര്യം നൽകാതിരുന്നൂടെ, നൽകാതിരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനാവൂല, അവരുടെ ജീവിയാവുന്നുള്ളൂ. ഖുർആനിലെ പദങ്ങളെ, ഖുർആനിലെ ശബ്ദങ്ങളെ, ഖുർആനിലെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിലെ വിധിവിശ്വാസത്തിൻ്റെ മറവിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.